നമസ്കാരം. രാജ്യത്ത് കോവിഡ് മരണം 38,000 കടന്നു. കോവിഡ് പ്രതിരോധം സംസ്ഥാനത്ത് ഇനി കർശന നിലപാടെന്ന് മുഖ്യമന്ത്രി. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 52,972 പേർക്ക് കോവിഡ് 19. കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 18,03,696. മഹാരാഷ്ട്രയിൽ മരണം 15,500 കടന്നു. കോവിഡ് രോഗമുക്തി നിരക്ക് 65.77%. മരണനിരക്ക് 2.11% കുറഞ്ഞു. 11,86,000 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ഇന്ന് 2 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട്. ചികിത്സയിലുള്ളത് 11,342 പേർ. സമ്പർക്കബാധ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ പ്രതിരോധം ശക്തം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയുന്നതിൽ അലംഭാവമുണ്ടായതായി മുഖ്യമന്ത്രി. രോഗികൾ കൂടിയത് അലംഭാവവും വിട്ടുവീഴ്ചയും മൂലമെന്നും പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സിയാറ്റിൽ നിന്ന് ബാഗേജുകൾ മലപ്പുറത്തേക്ക് പോയത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ബിജെപി. രാജ്യത്തിന്റെ മധ്യപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നാളെ മുതൽ കാലവർഷം ശക്തമാകും. ബീഹാറിൽ പ്രളയം രൂക്ഷം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 18,00,000 കടന്നു. 579,357 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 38,135 പേരാണ് ഇതുവരെ മരണത്തിന് കീഴടങ്ങിയത്. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ മാത്രം 9,509 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരു ദിവസത്തിനിടെ 9,926 പേർക്ക് രോഗം ഭേദമായതോടെ കോവിഡ് മുക്തി നിരക്ക് 62.74%. നിലവിൽ 148,843 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 260 പേർ മരിച്ചതോടെ ആകെ മരണസംഖ്യ 15,576. തമിഴ്നാട്ടിൽ 56,998 പേർ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നു. 4,132 പേർ മരണത്തിന് കീഴടങ്ങി. 10,356 പേർ ചികിത്സയിലുള്ള ഡൽഹിയിൽ 4,004 മരണസംഖ്യ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 65.77%. കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 11,86,000 കടന്നു. രാജ്യത്തെ മരണനിരക്ക് 2.11% കുറഞ്ഞു. കോവിഡ് പരിശോധനകളുടെ എണ്ണം 2 കോടിയിലധികമായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച കൊറോണ വാക്സിന്റെ 2-3 ഘട്ട ക്ലിനിക്കൽ ട്രയൽ ഇന്ത്യയിൽ നടത്താൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. വാക്സിന്റെ 2-3 ഘട്ട പരീക്ഷണം മനുഷ്യരിൽ നടത്തുന്നതിന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയ്ക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. കോവിഡ് 19 ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ പരിശോധിച്ചതിനു ശേഷമാണ് DCGI കഴിഞ്ഞ ദിവസം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകിയത്. രാജ്യത്തെ ആരോഗ്യമുള്ള യുവജനങ്ങളിൽ 2-3 ഘട്ട പരീക്ഷണങ്ങൾ നടത്തുന്നതിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ വിദഗ്ധ പാനൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശുപാർശ ചെയ്തത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച വാക്സിന്റെ 2-3 ഘട്ട പരീക്ഷണങ്ങൾ നിലവിൽ UKയിലും 3 ഘട്ട പരീക്ഷണങ്ങൾ ബ്രസീലിലും 1-2 ഘട്ട പരീക്ഷണങ്ങൾ ദക്ഷിണാഫ്രിക്കയിലുമാണ് നടക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കോവിഡ് രോഗികൾക്ക് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ആശയവിനിമയം നടത്തുന്നതിന് സ്മാർട്ട് ഫോണുകളോ ടാബുകളോ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇതു സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുന്നത് രോഗികൾക്ക് മാനസികമായി പിന്തുണ നൽകുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ആശുപത്രികളിൽ രോഗികളെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് രോഗികളുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. രോഗികൾ ഉപയോഗിക്കുന്ന ഫോണുകളും ടാബുകളും അണുവിമുക്തമാക്കുന്നതിന് ആശുപത്രി അധികൃതർ സൌകര്യമൊരുക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ യെദ്യൂരപ്പയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മകൾക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മകളെ ബംഗളൂരു മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം യെദ്യൂരപ്പയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കോവിഡ് 19 ബന്ധപ്പെട്ട മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പുതുതായി 98 പേർക്ക് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. ഇതുവരെ 734 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഇവിടെ 483 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 8 പേർ മരണത്തിന് കീഴടങ്ങി.
മധ്യപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 921 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 33535 ആയി. ഒരു ദിവസം മാത്രം 10 പേർ മരിച്ചതോടെ മരണസംഖ്യ 886 ആയി. ഇന്നലെ 581 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടതോടെ ഇതുവരെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 23550 ആയി. സംസ്ഥാനത്ത് 3246 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് നിലവിലുള്ളത്. ഗുജറാത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 805 കോവിഡ് രോഗികൾ ആശുപത്രി വിട്ടു. ഇതോടെ രോഗമുക്തി നിരക്ക് 76.16%. സംസ്ഥാനത്ത് ഇതുവരെ രോഗം ഭേദമായത് 46587 പേർക്കാണ്. ഇന്നലെ മാത്രം 1101 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 209 എണ്ണം സൂറത്തിലും 143 അഹമ്മദാബാദിലുമാണ് റിപ്പോർട്ട് ചെയ്തത്. നാഗാലാന്റിൽ പുതുതായി 104 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1935 ഉയർന്നു. 1279 പേർ നിലവിൽ ചികിത്സയിലാണ്. കൊഹിമയിലെ 8 പേർക്ക് രോഗം ഭേദമായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 648. തെലങ്കാനയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 67660 ആയി. രോഗമുക്തി നിരക്ക് 71.8% ഉയർന്നു. ഇതുവരെ 1019 പേരാണ് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടത്. ഇന്നലെ മാത്രം 11 പേർ മരിച്ചതോടെ ആകെ മരണസംഖ്യ 551. ലോകത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,82,00,000 കവിഞ്ഞു. 1,14,00,000 പേർ രോഗമുക്തരായിട്ടുണ്ട്. ആകെ മരണസംഖ്യ 692,893. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 48,00,000 കവിഞ്ഞു. ആകെ മരണസംഖ്യ 158,000 കടന്നു. മരണസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ 94,000 പേർ ഇതുവരെ മരണപ്പെട്ടു. 46,201 ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. വന്ദേ ഭാരത് ദൌത്യത്തിലൂടെ യുഎഇയിൽ നിന്ന് 275,000 പ്രവാസി ഇന്ത്യക്കാർ ഇതുവരെ രാജ്യത്തേക്ക് മടങ്ങിയെത്തി. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങുന്നതിനായി പ്രവാസികൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് തുടരുകയാണ്. കേരളം, ഡൽഹി, അമൃത്സർ എന്നിവിടങ്ങളിലേക്ക് 90+ വിമാന സർവീസുകൾക്കായി ഈ മാസം 15 വരെ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനുള്ള സൌകര്യമുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് 2 മരണം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോടും കണ്ണൂരുമാണ് 2 പേർ മരിച്ചത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കക്കട്ടിൽ സ്വദേശി മരക്കാർകുട്ടിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശി വിനോദാണ് മരിച്ച മറ്റൊരാൾ. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകൾ നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. വിശദാംശങ്ങൾ നൽകുന്നു ചന്തു എസ് നായർ. തിരുവനന്തപുരത്ത് കനത്ത ജാഗ്രതയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുക തന്നെയാണ്. ഇന്ന് ആന്റിജൻ ടെസ്റ്റ് പല മേഖലകളിലും, പ്രത്യേകിച്ചും നഗര മേഖലകളിലേക്ക് ആന്റിജൻ ടെസ്റ്റ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തേക്കുമൂട് ബണ്ട് കോളനിയിൽ ഇന്നും ആന്റിജൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് KCB ആസ്ഥാനത്തും അവിടെ ജീവനക്കാരുടെ ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്കൽച്ചൂള, കഴിമടം കോളനി എന്നിവിടങ്ങളിലും ഇന്ന് റാൻഡം ടെസ്റ്റുകൾ നടത്തി ആന്റിജൻ പരിശോധന നടത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ബണ്ട് കോളനിയിൽ ഇന്നലെ നടത്തിയ പരിശോധന തന്നെ 50 ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ 17 കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും കനത്ത ജാഗ്രത പല മേഖലകളിലും നിലനിർത്തി പോരുന്നുണ്ട്. ക്ലസ്റ്റർ മേഖലകൾക്ക് പുറമെ നഗരമേഖലകളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഇതുവരെ നടന്ന ടെസ്റ്റുകളുടെ ഫലം നമുക്ക് വൈകുന്നേരം മാത്രമേ അറിയൂവെങ്കിലും ആന്റിജൻ ടെസ്റ്റുകളിൽ ചിലത് പോസിറ്റീവ് ആയത് നമുക്ക് ലഭിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 2047 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയത്. കൂടുതൽ വിവരങ്ങളുമായി സലിം ചേരുന്നു. കോവിഡ് വ്യാപനത്തിന് 3-ാം ഘട്ടമാണ് ഇപ്പോഴത്തേതെന്നും കൂടുതൽ ജാഗ്രതയും കരുതലും വേണ്ട സമയമാണിതെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായവരിൽ മരണമടഞ്ഞ ഒരാൾ ഉൾപ്പെടെ 19 ഫോർട്ട് കൊച്ചി സ്വദേശികൾ, 4 മട്ടാഞ്ചേരി സ്വദേശികൾ, ആലുവ ക്ലസ്റ്ററിൽ നിന്നുള്ള 10 പേരും ഉൾപ്പെടുന്നു. 36 പേർ ഇന്നലെ രോഗമുക്തി നേടി. ഇതിൽ 33 പേർ എറണാകുളം ജില്ലക്കാരും, 2 പേർ ഇതര സംസ്ഥാനക്കാരും, ഒരാൾ മറ്റു ജില്ലക്കാരനുമാണ്. ഇന്നലെ 678 പേരെ കൂടി ജില്ലയിൽ പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. ഇപ്പോൾ ജില്ലയിൽ ആശുപത്രികൾ കോവിഡ് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 978.
കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് കണ്ണൂരിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പരിയാരം മേഖലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കോവിഡ് പോസിറ്റീവ് ആവുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും കണ്ണൂരിൽ ജാഗ്രത കർശനമായി തുടരുകയാണ്. സമ്പർക്കത്തിലൂടെ രോഗബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാർഡുകൾ അടച്ചിടുകയും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും രോഗപകർച്ചയ്ക്ക് തടയിടാൻ സഹായകരമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ പരിയാരം ക്ലസ്റ്ററിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. പിലാത്തറ ചെറുതാഴം പ്രദേശങ്ങളിൽപ്പെട്ട പരിയാരം മുതൽ പിരിക്കാന്തടം വരെ മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകമ്പോളങ്ങൾ നാളെ മുതൽ ഒരാഴ്ചക്കാലം അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാമീണ മേഖലയിലെ കടകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ 3 മണിവരെ തുറന്ന് പ്രവർത്തിക്കും. പിലാത്തറയിലെ ചെറുതാഴം ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നും കേന്ദ്രം ഇന്നത്തേക്ക് അടച്ചു. അണുനശീകരണം നടത്തി കുടുംബാരോഗ്യ കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളിൽ സന്ദർശകരായി എത്തുന്നവർക്ക് ഓൺലൈനായി പേരുവിവരം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. നോട്ടുബുക്കിലോ അല്ലെങ്കിൽ രജിസ്റ്ററുകളിൽ സന്ദർശകർ പേരെഴുതുന്ന രീതിക്കാണ് പുതിയ സംവിധാനം വന്നിരിക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് പേരുവിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ ജില്ലകളിലായി പ്രവർത്തന സജ്ജമായ 102 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാം ഉദ്ദേശിച്ച രീതിയിലുള്ള പങ്കാളിത്തം അത് മിക്കവാറും സ്ഥലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തു. പങ്കാളിത്തം എന്ന് പറയുമ്പോ ചിലപ്പോൾ ഒരാൾക്ക് ഒരു കെട്ടിടത്തിന്റെ രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അലംഭാവമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പരാതികൾ ഉയർന്നാൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും അലംഭാവവും വിട്ടുവീഴ്ചയും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇടയാക്കിയെന്ന കാര്യം നമ്മൾ എല്ലാവരും കുറ്റസമ്മതത്തോടെ ഓർമ്മിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാറന്റൈൻ കർശനമായി നടപ്പിലാക്കുന്നതിലും ശാരീരിക അകലം കൃത്യമായി പാലിക്കുന്നതിലും ഗൌരവം കുറഞ്ഞതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കുന്നതിനും സാങ്കേതികമായി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 4 മിഷനുകളിൽ ഒന്നായ ആർദ്രം മിഷനിലൂടെ ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദവും സാങ്കേതികമായി വലിയ വികസനമുള്ളതുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നു എന്നതാണ്. നേരത്തെ ഒരു ഡോക്ടർ മാത്രം ഉണ്ടായിരുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുകയും അതിനനുസരിച്ച് ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ കൂടുതൽ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. സേവനവും ലഭ്യമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഗവൺമെന്റ് അഴിമതിയും CBI അന്വേഷിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF MPമാർ, MLAമാർ, നേതാക്കൾ എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സ്പീക്കപ്പ് കേരള എന്ന പേരിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹം രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിച്ചു. സത്യാഗ്രഹ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഓൺലൈനിലൂടെ നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നേതാക്കൾ അവരവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കണ്ടോൺമെന്റ് ഹൌസിലാണ് സത്യാഗ്രഹം നടത്തിയത്. ഈ നിലയിൽ കേരളത്തിലെ PSEയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി മാറ്റിയ ഒരു ഗവൺമെന്റാണ്. ഇന്ന് റാങ്ക് ലിസ്റ്റുകൾ മരിച്ചു വീഴുന്നു, ഒരാൾക്കും നിയമനം കിട്ടുന്നില്ല. എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകളിൽ പോലും ആർക്കും നിയമനം കിട്ടും. ഇവിടെ PSE റാങ്ക് ലിസ്റ്റിൽപ്പെട്ട, പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സ്ഥിതി എന്താണ്? PSE ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവജനതയെ ഗവൺമെന്റ് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വെർച്വൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള CAPT-ൽ നിന്ന്
28 ബാഗേജുകൾ മലപ്പുറം ജില്ലയിലേക്ക് പോയി എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. സിയാപ്റ്റ് ശ്രീ കെ ടി ജലീലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പാണ്. അവിടെ യു എ കോൺസുലേറ്റിൽ നിന്ന് പറഞ്ഞ് 28 പാക്കറ്റുകൾ വന്നിരുന്നെന്നും ആ 28 പാക്കറ്റുകൾ മലപ്പുറം ജില്ലയിലേക്കാണ് പോയത് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിന് സിയാപ്റ്റിലെ മറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിനായി വിവിധ അന്വേഷണ ഏജൻസികൾ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു എന്ന ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സിയാറ്റിൽ നിന്ന് 28 ബാഗേജുകൾ മലപ്പുറം ജില്ലയിലേക്ക് പോയി എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുറാൻ ആണ് മലപ്പുറത്തേക്ക് പോയതെന്നാണ് മന്ത്രി ജലീൽ പറഞ്ഞത്. ഇത് അവിശ്വസനീയമായ കാര്യമാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 6 പട്ടികജാതി കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് ഇറക്കിവിട്ടതിൽ ബിജെപി ശക്തമായി പ്രതിഷേധിക്കുന്നതായി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ്. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൌർഭാഗ്യകരമായ ക്രൂരമായ പട്ടികജാതി പീഡനമാണ് നടന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈ വിഷയം ബിജെപി ഏറ്റെടുക്കുകയാണ്. ആ പട്ടികജാതി കുടുംബങ്ങളെ ആക്രമിച്ച അവരെ അതിദാരുണമായി അവരെ മർദ്ദിക്കുകയും അവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുവാൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരുടെ വസ്തുവിന്റെ തെറ്റായ സർവേ നമ്പർ ചമച്ച് അതിൽ മറ്റൊരാൾക്ക് കരം തീർക്കുവാനുള്ള അവസരവും കൊടുത്ത് കോടതിയിൽ നിന്ന് തെറ്റായ വിധി സമ്പാദിക്കുവാൻ വേണ്ടി സഹായിച്ച ആ വില്ലേജ് ഓഫീസർക്കെതിരെ അന്വേഷണം നടത്തണം. ഇവരെ കൃത്യമായിട്ട് അവരുടെ വസ്തുതിൽ തന്നെ അവരെ താമസിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ഈ സാഹചര്യത്തിൽ. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ കുടുംബങ്ങളെ ഇറക്കിവിടുകയും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ അടയ്ക്കുകയും ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വില്ലേജ് ഓഫീസറുടെ ഒത്താശയോടെ കഴക്കൂട്ടം പോലീസ് പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ പീഡനം നടത്തിയതായും അദ്ദേഹം ആരോപിച്ചു. ഈ കുടുംബങ്ങളുടെ പുനരധിവാസം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതുവരെ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വി വി രാജേഷ് വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സഹോദരി സഹോദര ബന്ധത്തിന്റെ മഹാത്മ്യവും പവിത്രതയും വിളിച്ചോതുന്ന ആഘോഷമാണ് രക്ഷാബന്ധൻ. ഈ ദിവസം സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ രാഖി അണിയുന്നു. ചൈനീസ് രാഖികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച രാഖികളാണ് ഇത്തവണ രക്ഷാബന്ധന് ഉപയോഗിക്കുന്നത്. രക്ഷാബന്ധനോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സ്ത്രീകളുടെ യശസ്സും ആദരവും ഉയർത്തുന്നതിന് എല്ലാവരും പ്രതിജ്ഞ ചെയ്യണമെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. യശസ്സും ആദരവും ഉയർത്തുന്നതിലൂടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി സ്ത്രീകൾക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സഹോദരി സഹോദര ബന്ധത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് രക്ഷാബന്ധനെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ശുഭകരമായ രക്ഷാബന്ധൻ വേളയിൽ ജനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ന് സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് 1969 മുതലാണ് സംസ്കൃത ദിനം രാജ്യത്ത് ആചരിച്ചു തുടങ്ങിയത്. സംസ്കൃതം സരളം സാധ്യം അനിവാര്യം എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ സംസ്കൃത ദിനത്തിൽ കേരളത്തിലെ ഒരു സംസ്കൃത കുടുംബത്തെ പരിചയപ്പെടാം. സംസ്കൃതം അത്യന്തം സരള ഭാഷ അസ്തി. സംസ്കൃത ഭാഷാ പഠനം ഒരിക്കലും പ്രയാസമേറിയ ഒന്നല്ല എന്നാണ് ഈ വാക്കിന് അർത്ഥം. അതിന് ദീക്ഷിത് എന്ന ഈ 3 വയസ്സുകാരന്റെ വാക്കുകൾ തന്നെ ധാരാളം. കുഞ്ഞുണ്ണി എന്ന ദീക്ഷിത് ആശയവിനിമയം നടത്തുന്നത് സംസ്കാരത്തനിമയുള്ള സംസ്കൃത ഭാഷയിലാണ് എന്നത് സംസ്കൃത പഠനത്തിലെ ലാളിത്യം വിളിച്ചോതുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന കണ്ണാടി ഇല്ലത്തെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന സംസ്കൃത കോളേജ് പ്രൊഫസറുടെ ഇളയ കുട്ടിയാണ് കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സംസാരിക്കുന്നത് സംസ്കൃത ഭാഷയിൽ തന്നെയാണ്. സഹധർമ്മിണി കേരള സർവകലാശാല സംസ്കൃത വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിജയകുമാരിയും മക്കളായ ആയുർവേദ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനി നിവേദിതയും 9 ക്ലാസ്സുകാരി സമന്യതയും അമ്മ ലീലാദേവി അന്തർജനവുമൊക്കെ സംസ്കൃത ഭാഷ മാത്രമാണ് സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ മാതൃഭാഷയും സംസ്കൃതം തന്നെയാണ്. ഭാഷാസ്നേഹം വെറും പ്രസംഗത്തിലല്ല, അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാക്കി മാറ്റുക എന്നത് മാത്രമാണ്
താൻ ലക്ഷ്യമിട്ടത് എന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറയുന്നു. നിത്യജീവനെ സംസ്കൃത സംഭാഷണം അത്യന്തം പ്രാധാന്യമാവഹതി. എല്ലാവരും ഒത്തുചേർന്ന് സംസ്കൃതത്തിലൂടെ നമുക്ക് ആ രാഷ്ട്ര പുനരുത്ഥാനം സാധ്യമാണ് എന്ന് ഉള്ള ഒരു എളിയ പ്രയത്നമാണ് നമ്മൾ ഈ ഒരു സംസ്കൃത ഗ്രഹത്തിലൂടെ നിർവഹിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ശിശുവായ നിവേദിത ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലും സംസ്കൃതത്തിലാണ് എന്നതും ഇവരുടെ ഭാഷാസ്നേഹം വ്യക്തമാക്കുന്നു. സംസ്കൃതം മാതൃഭാഷ ആയതുകൊണ്ടാവാം ഞാൻ സംസ്കൃതത്തിലാണ് ചിന്തിക്കുക. സ്വപ്നം കാണുമ്പോഴായാലും ഒക്കെ സംസ്കൃതത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അമ്മ എന്നർത്ഥം വരുന്ന അമ്പ എന്ന സംസ്കൃത പദമാണ് മൂന്ന് കുട്ടികളും വിളിച്ചു തുടങ്ങിയത്. വീട്ടിൽ കുട്ടികൾ എല്ലാ പേരും സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങിയതോടെ മുത്തശ്ശിയായ ലീലാദേവി അന്തർജനവും ആശയവിനിമയത്തിനായി സംസ്കൃത ഭാഷ സ്വായത്തമാക്കി എന്നത് തന്നെ സംസ്കൃത ഭാഷ എത്ര ലളിതമാണ് എന്നതിന് ഉദാഹരണമാണ്. മലയാളിയുടെ മുൻപിൽ സംസ്കൃതം എന്ന ദേവഭാഷയുടെ പ്രാധാന്യം എത്രയാണെന്ന് വരച്ചു കാട്ടുകയാണ് കണ്ണാടി ഇല്ലത്തിലെ ഈ കുടുംബാംഗങ്ങൾ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏക സമ്പൂർണ്ണ സംസ്കൃത കുടുംബം. ഒരു കുടുംബം തന്നെ സംസ്കൃത ഭാഷ അവരുടെ ജീവിതത്തിന്റെ ചര്യയായി മാറ്റിയിരിക്കുന്നു. ഇത് കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. തിരുവനന്തപുരത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ദേശുൽകുമാർ. ഇനി രാമായണ വിശേഷങ്ങൾ. രാമായണ ശീലുകൾ ഗൃഹാന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന കർക്കിടക മാസത്തിൽ കണ്ണൂർ കുഞ്ഞമംഗലത്തെ പ്രമുഖ ശില്പി പരേതനായ നാരായണൻ മാസ്റ്റർ 12 വർഷം കൊണ്ട് നിർമ്മിച്ച രാമായണ വിളക്ക് ഏറെ ശ്രദ്ധേയമാവുകയാണ്. രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി വെങ്കലത്തിലാണ് വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ഇത് കർക്കിടക മാസം. രാമായണ ശീലുകളാൽ ഗൃഹാന്തരീക്ഷം മുഖരിതമാകുന്ന കാലമാണിത്. കണ്ണൂർ കുഞ്ഞമംഗലത്തെ പരേതനായ നാരായണൻ മാസ്റ്റർ 12 വർഷം മുൻപ് നിർമ്മിച്ച രാമായണ വിളക്ക് ഈ രാമായണകാലത്ത് ഏറെ ശ്രദ്ധ നേടുകയാണ്. രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി വെങ്കലത്തിലാണ് ഈ വിളക്ക് നിർമ്മിച്ചത്. ശ്രീരാമ പട്ടാഭിഷേകത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഈ വിളക്കിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും ജാംബവാനും മുനികളും ദേവന്മാരുമുണ്ട്. 5 അടി ഉയരത്തിൽ 30 കിലോ ഭാരമുള്ളതാണ് ഈ വിളക്ക്. നാരായണൻ മാസ്റ്ററുടെ മരണശേഷം ഈ വിളക്കിനെ പരിപാലിക്കുകയാണ് ശില്പിയും ചിത്രകലാ അധ്യാപകനുമായ മകൻ ചിത്രൻ കുഞ്ഞിമംഗലം. ഇത് ആദ്യത്തെ രാമായണ വിളക്കാണ്. രാമായണത്തിലെ ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ ഒരു ശില്പ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് വരുന്നത് അച്ഛൻ ഒരുപാട് ഇതിൻ്റെ പുസ്തകങ്ങൾ വഴിയും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയൊക്കെ അതിനെ മനസ്സിലാക്കുകയും അപ്പോൾ അതിൽ നിന്ന് രാമായണത്തിലെ ഏറ്റവും നല്ല കഥാസന്ദർഭങ്ങൾ ഏതാന്ന് നോക്കുകയും അതിൽ നിന്നാണ് നമ്മൾ പട്ടാഭിഷേകത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിലെ AKG പ്രതിമ ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ നാരായണൻ മാസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അതിൽ ചിലതൊക്കെ വിദേശ രാജ്യത്ത്, ഇപ്പം നമ്മളെ നടരാജൻ അങ്ങനെ ഗണപതിയുടെ ശില്പങ്ങളൊക്കെ ജർമ്മനിയിലൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പം ശില്പ നിർമ്മാണത്തിൽ തന്നെയാണ്, വിവിധ രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അനുജത്തിയൊക്കെ അതിന് സഹായമായിട്ട് ഉണ്ടാവാറുണ്ട്. ശില്പികളുടെയും ശില്പങ്ങളുടെയും നാടായ കുഞ്ഞമംഗലത്തിന്റെ അഭിമാന താരമായിരുന്ന നാരായണൻ മാസ്റ്ററുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് ചിത്രൻ കുഞ്ഞമംഗലവും. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ലക്ഷ്യമെന്ന് കേന്ദ്ര കാർഷിക സഹമന്ത്രി കൈലാഷ് ചൌധരി. കഴിഞ്ഞ 6 വർഷമായി രാജ്യത്തെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും കർഷകരുടെ ശാക്തീകരണത്തിനും നിരവധി നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടതായെന്ന് അദ്ദേഹം പറഞ്ഞു. PM കിസാൻ ഈനാം പദ്ധതികൾ കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്തു. കാർഷിക ഉൽപ്പാദനം മുതൽ വിതരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങൾക്കും പ്രത്യേക ഊന്നലാണ് നൽകുന്നത്. 10,000 കാർഷിക ഉൽപ്പാദക സംഘടനകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടെ രാജ്യത്ത് രൂപീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 14% സംഭാവന ചെയ്യുകയും 55% തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് നൽകുന്നത് എന്ന് കൈലാഷ് ചൌധരി പറഞ്ഞു. IPL 13th season UAE നടത്താൻ BCCI കേന്ദ്ര ഗവൺമെന്റ് അനുമതി ലഭിച്ചു. ഇതുപ്രകാരം സെപ്റ്റംബർ 19 മുതൽ നവംബർ 10 മത്സരങ്ങൾ നടക്കും. ഇന്നലെ ചേർന്ന IPL ഭരണസമിതി യോഗത്തിന് ശേഷമാണ് വിശദാംശങ്ങൾ ലഭ്യമായത്. ദുബായ്, അബുദാബി, ഷാർജ എന്നീ 3 വേദികളിലായിട്ടാകും മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ പ്രാരംഭഘട്ടത്തിൽ വേദികളിൽ കാണികളെ പ്രവേശിപ്പിക്കില്ല. സാധാരണ നടക്കുന്നതിനേക്കാൾ 1.5 മണിക്കൂർ മുൻപ് മത്സരങ്ങൾ ആരംഭിക്കും.
53 ദിവസത്തെ ഈ ടൂർണമെന്റിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മത്സരങ്ങൾ 3:30, വൈകിട്ടത്തെ മത്സരങ്ങൾ 7:30 ആരംഭിക്കും. ഈ സീസണിലെ കളിക്കാർക്ക് അസുഖം വന്നാൽ ഉൾപ്പെടുത്തുന്ന പകരം കളിക്കാർക്കുള്ള നിയന്ത്രണങ്ങളും ഭരണസമിതി അവലോകനം ചെയ്തു. വനിതാ 2020 മത്സരങ്ങളും UAE-യിൽ നടക്കും. IPL പ്ലേ ഓഫ് ആഴ്ചയിൽ 3 ടീമുകൾ ഉൾപ്പെട്ട 4 മത്സരങ്ങൾ നടക്കും. UAE-യിൽ വനിതാ IPL നടക്കുമെന്ന BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയുടെ പ്രഖ്യാപനത്തെ ക്യാപ്റ്റൻ മിതാലി രാജ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ സ്വാഗതം ചെയ്തു. ആഭ്യന്തര ക്രിക്കറ്റിന് BCCI പ്രവർത്തന മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. തദ്ദേശ ഭരണകൂടത്തിന്റെ അനുമതിയുണ്ടെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് ടീമുകൾക്ക് പരിശീലനം ആരംഭിക്കാമെന്ന് BCCI വ്യക്തമാക്കി. പരിശീലനം പുനരാരംഭിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കളിക്കാരെ ബോധവൽക്കരിക്കുകയും അവരിൽ നിന്ന് സാക്ഷ്യപത്രം ഒപ്പിട്ടു വാങ്ങുകയും വേണമെന്ന് BCCI മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പരിശീലനത്തിന് പിന്തുണ നൽകുന്ന 60 വയസ്സിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. പരിശീലനത്തിന് ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കായി ചീഫ് മെഡിക്കൽ ഓഫീസറെ നിയമിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പരിശീലനത്തിന് മുൻപ് കളിക്കാരുടെ കഴിഞ്ഞ 2 ആഴ്ചത്തെ യാത്രാ വിവരങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും മെഡിക്കൽ ടീമിന് കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കളിക്കാർക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ PCR ടെസ്റ്റിന് വിധേയരാകണമെന്നും BCCI വ്യക്തമാക്കി. ഷിൻജിയാങ്ങിൽ ചൈന കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷിൻജിയാങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ക്രോപ്സിനു മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉയ്യൂർ മുസ്ലിം സമുദായത്തിന് നേരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകരാജ്യങ്ങൾ അപലപിക്കണമെന്ന് മൈക്ക് പോംപിയോ ആവശ്യപ്പെട്ടു. സ്വന്തം രാജ്യത്തെ പൌരന്മാരോടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രൂരമായ നടപടികൾ കൈക്കൊള്ളുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. നാസ യാത്രികരുമായി ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് ക്രൂ ഡ്രാഗൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 12:18 പേടകം യാത്രികരുമായി ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങിയത്. ഇന്നലെ പുലർച്ചെ 5:04 പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇരു രാജ്യങ്ങളുടെയും 5-ാമത് കമാൻഡർ തല ചർച്ച ചേർന്നു. അതിർത്തിയിൽ നിന്ന് ഇരു സേനകളുടെയും സമ്പൂർണ്ണ പിന്മാറ്റം യോഗത്തിൽ ചർച്ചാ വിഷയമായി. 10 മണിക്കൂർ ചർച്ച നീണ്ടുനിന്നു. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്ന് ചൈനീസ് സേനകളുടെ പിന്മാറ്റവും അതിർത്തിയിലെ സമാധാന ശ്രമങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് സേന കടന്നുകയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉണ്ടായത്. തുടർന്ന് ഇന്ത്യൻ സൈന്യം ചൈനീസ് അതിർത്തിക്ക് സമീപം നിലയുറച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 266 പോയിന്റ് താഴ്ന്ന് 37,324. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 11,003 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 40,160 രൂപയും ഗ്രാമിന് 5,020 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. 14 ജില്ലകളിലെ 50 ലക്ഷത്തോളം ജനങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗാണ്ടക് ബർഹി ഗാണ്ടക് ബഗ്മതി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഗോപാൽഗഞ്ച് മധുബാനി സീതാർമർഹി പടിഞ്ഞാറൻ ചമ്പാരൻ ജില്ലകളിൽ പ്രളയം കനത്ത നാശമാണ് വിതച്ചത്. ഒരു ദിവസത്തിനിടെ 36 പേർ മരിച്ചു. റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. NDRF SDRFിന്റെ 31 സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. 30,000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. രാജ്യത്തിന്റെ മധ്യപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നാളെ മുതൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 4 ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണ്. ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെയും മറ്റന്നാളും മഴയുണ്ടാകും. ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തിയാർജിക്കുമെന്ന മുന്നറിയിപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതിനിടെ അരുവിക്കര ഡാമിന്റെ 2-ാം നമ്പർ ഷട്ടർ നിലവിൽ 30 സെന്റിമീറ്ററും 3-ാം നമ്പർ ഷട്ടർ 40 സെന്റിമീറ്ററും ഉയർത്തിയിട്ടുണ്ട്. 45 മിനിറ്റിനുള്ളിൽ 2-ാം നമ്പർ ഷട്ടർ 30 സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യത്ത് 24 മണിക്കൂറിനിടെ 52,972 പേർക്ക് കോവിഡ്-19. കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 18,03,696. മഹാരാഷ്ട്രയിൽ മരണം 15,500 കടന്നു. കോവിഡ് രോഗമുക്തി നിരക്ക് 65.77%. മരണനിരക്ക് 2.11% കുറഞ്ഞു. 11,86,000 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ഇന്ന് 2 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട്. ചികിത്സയിലുള്ളത് 11,342 പേർ. സമ്പർക്കബാധ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ പ്രതിരോധം ശക്തം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയുന്നതിൽ അലംഭാവമുണ്ടായതായി മുഖ്യമന്ത്രി. രോഗികൾ കൂടിയത് അലംഭാവവും വീഴ്ചയും മൂലമെന്നും പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സിയാറ്റിൽ നിന്ന് ബാഗേജുകൾ മലപ്പുറത്തേക്ക് പോയത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ബിജെപി. രാജ്യത്തിന്റെ മധ്യപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നാളെ മുതൽ കാലവർഷം ശക്തമാകും. ബീഹാറിൽ പ്രളയം രൂക്ഷം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. ദൂരദർശൻ വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ്. വാർത്തകൾക്കായി DD മലയാളം .org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്കും സന്ദർശിക്കുക. നമസ്കാരം.